നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. ശ്രീ ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിക്കാനുള്ള ആൾ തിരക്ക് ഇനിയും കുറഞ്ഞിട്ടില്ല. ദിവസം ചെല്ലും തോറും ഒരു തീർത്ഥാടന കേന്ദ്രം എന്നതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ ആളുകൾ എത്തുന്നത്. പുതുപ്പള്ളി ഓർത്തഡോക്സ് പള്ളിയുടെ ചരിത്രത്തിലും ഇത് അപൂർവ സംഭവമാണ്. സഭയുടെ പിതാക്കന്മാരെ അടക്കിയ ഭാഗത്താണ് ഉമ്മൻചാണ്ടിയെ അടക്കിയിരിക്കുന്നത്. എന്നിട്ടും ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലാണ് ആൾ തിരക്ക്. വാഴ്ത്തുപാട്ടുകളും മെഴുകുതിരി കൊളുത്തിയുള്ള പ്രാർത്ഥനകളും മധ്യസ്ഥത അപേക്ഷകളും ആവർത്തിക്കുകയാണ് പുതുപ്പള്ളി പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറ. ഇതെല്ലാം പതിവായതോടെ ചില കോണുകളിൽ നിന്ന് വിമർശനങ്ങളും ഉയർന്നിരിക്കുന്നു. ഉമ്മൻചാണ്ടിയെ ദൈവമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണെന്ന തരത്തിലായിരുന്നു വിമർശനങ്ങൾ. അതേസമയം ഇത്തരം വിമർശനങ്ങളെ തള്ളുകയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം. കല്ലറയ്ക്ക് മുന്നിലെ പ്രാർത്ഥനാ വിമർശനങ്ങളെ തള്ളിയ ചാണ്ടി ഉമ്മൻ ആരുടെയും വിശ്വാസത്തെ ചോദ്യം ചെയ്യാനില്ലെന്ന് പ്രതികരിച്ചു. ഉമ്മൻചാണ്ടിയെ ആരാധിക്കുന്നത് ആളുകളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാനില്ലെന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞു. വിമർശനങ്ങളെ അവഗണിക്കാനാണ് ഓർത്തഡോക്സ് സഭയുടെയും തീരുമാനം. എല്ലാ മതസ്ഥരും കല്ലറയിലെത്തി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഓർത്തഡോക്സ് സഭ പ്രതികരിച്ചു. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കല്ലറയ്ക്ക് മുന്നിൽ ആളുകൾ പ്രാർത്ഥിക്കുകയും അപേക്ഷകൾ സമർപ്പിക്കുകയും ചെയ്യുന്നത് അവരുടെ വ്യക്തിപരമായ വിശ്വാസമെന്നാണ് ചാണ്ടി ഉമ്മൻ വ്യക്തമാക്കിയത്. കുടുംബമിടപെട്ട് ഉമ്മൻചാണ്ടിയുടെ കല്ലറയ്ക്ക് മുന്നിലെ പ്രാർത്ഥനകളും മധ്യസ്ഥത അപേക്ഷകളും തടയണമെന്ന് നവമാധ്യമങ്ങളിലടക്കം ഒരു വിഭാഗം ആളുകൾ വാദിക്കുന്നുണ്ട്. എന്നാൽ ആരുടെയും വിശ്വാസത്തെ എതിർക്കാനില്ലെന്ന് ചാണ്ടി ഉമ്മൻ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടിയുടെ കല്ലറയ്ക്ക് മുന്നിൽ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാനുള്ള സ്റ്റാൻഡിൽ നിന്നും തീ ആളിക്കത്തി പന്തലിന് മുകളിലേക്ക് പടർന്ന സംഭവവും വാർത്തയായിരുന്നു. മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാനുള്ള ആളുകളുടെ ശ്രമത്തിനിടയിലാണ് തീ കത്തിയത്. മണ്ണും വെള്ളവും ഉപയോഗിച്ച് തീ അണയ്ക്കാനുള്ള ശ്രമത്തിനിടെ വീണ്ടും തീയാളി പടരുകയാണ് ഉണ്ടായത്. ഫയർ എക്സിക്യൂഷൻ ഉപയോഗിച്ച് തീ അണച്ചെങ്കിലും പന്തലിന് മുകളിലെ കുറച്ചു ഭാഗം കത്തി നശിച്ചു. അതേസമയം ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിക്കാനായി ദിവസേന നിരവധി ആളുകളാണ് എത്തുന്നത്. ഇപ്പോഴിതാ കബറിടത്തിലേക്ക് തീർത്ഥാടന യാത്ര പാക്കേജുമായി ട്രാവൽ ഏജൻസികളും എത്തിയിരിക്കുകയാണ്. ആറ്റിങ്ങലിലെ വിശ്വശ്രീ ടൂർസ് ആൻഡ് ട്രാവൽസ് ആണ് പുതുപ്പള്ളി പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിലേക്ക് തീർത്ഥയാത്ര സംഘടിപ്പിക്കുന്നത്. വിശ്വശ്രീ ടൂർസ് ആൻഡ് ട്രാവൽസ് ഉടമ എസ് പ്രശാന്തൻ പറയുന്നത്, ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിക്കാൻ എത്തിയവരുടെ എണ്ണം കണ്ട് ഞാൻ അതിശയിച്ചുപോയി. ഞങ്ങളും അവിടെ ഇറങ്ങി. അരമണിക്കൂർ കാത്തിരുന്ന ശേഷമാണ് കല്ലറ സന്ദർശിക്കാൻ സാധിച്ചത്. പള്ളി അങ്കണത്തിൽ അനുഭവപ്പെട്ട ആത്മീയ അന്തരീക്ഷവും ശാന്തതയും അന്നത്തെ യാത്രയിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും ആകർഷിച്ചു. പല മതങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളിലും വിശ്വസിക്കുന്നവർ ആ യാത്രാ സംഘത്തിൽ ഉണ്ടായിരുന്നു. അവർക്കെല്ലാം പുതുപ്പള്ളി പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയ്ക്ക് മുന്നിൽ ചെലവഴിച്ച നിമിഷങ്ങൾ മറക്കാനാവാത്തതെന്നാണ്. എന്നാൽ ഇതിനെല്ലാം അപ്പുറം ക്രൈം ടീം അവിടെ എത്തിയപ്പോൾ കാണാൻ കഴിഞ്ഞത് ആത്മീയതയ്ക്കും വിശ്വാസങ്ങൾക്കും അപ്പുറമുള്ള കുറേ കാഴ്ചകളാണ്. കുറേ അധികം ആളുകൾ അദ്ദേഹത്തിൻ്റെ കല്ലറയുടെ സമീപങ്ങളിലായി എഴുതി പതിപ്പിച്ചു വച്ചിരിക്കുന്ന സ്വന്തം കൈപ്പടയിലുള്ളതും അല്ലാത്തതുമായ കുറേ അധികം കത്തുകളും കുറിപ്പുകളും ഞങ്ങൾക്കന്നവിടെ കാണാൻ സാധിച്ചു. പുതുപ്പള്ളിയുടെ സ്വന്തം കുഞ്ഞുഞ്ഞിനോടുള്ള കുറേ ആളുകളുടെ കളങ്കമറ്റ സ്നേഹവും ബഹുമാനവും അളവറ്റ ആരാധനയും കൊണ്ട് നിറഞ്ഞതായിരുന്നു ആ കുറിപ്പുകൾ അത്രയും. അതിലെ ഓരോ വരികളും ഹൃദയസ്പർശിയായിരുന്നു. ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം ചെയ്തു വച്ച എണ്ണമറ്റ നന്മകൾക്കുള്ള കടപ്പാടും തങ്ങളുടെ ജീവിതത്തിൽ അദ്ദേഹം ചെലുത്തിയ സ്വാധീനവും വിവരിച്ച് തന്നെ രേഖപ്പെടുത്തിയിരുന്നു. കുഞ്ഞുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ, നിരാലംബർ മുതൽ സമൂഹത്തിൽ അറിയപ്പെടുന്നവരുടെ കൈപ്പടകളും ആ കുറിപ്പുകളിൽ ഉണ്ടായിരുന്നു. ഇതിൽ പരം തെളിവുകൾ നിരത്താനില്ല. ഇദ്ദേഹം കേരളത്തിൻ്റെ വികാരം തന്നെയാണെന്നുള്ളത് ഊട്ടിയുറപ്പിക്കാൻ. ഇപ്പോഴും ഇദ്ദേഹത്തിൻ്റെ പേരിൽ തല്ലുകൂടുകയും വിവാദങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരോട് പുച്ഛം മാത്രം.
നിലവിലെ ജോലിയെ ബാധിക്കാത്ത രീതിയിൽ ബി എഡ് എം എഡ് പൂർത്തിയാക്കാം. യു ജി സി, എൻ സി ടി ഇ, യു പി എസ് സി, കേരള പി എസ് സി അംഗീകൃതം. തിങ്ക് ടീച്ചിംഗ് കരിയർ, തിങ്ക് ഗ്ലോബൽ അക്കാദമി. കൂടുതൽ വിവരങ്ങൾക്ക് 1800 123 2893 ഗ്ലോബൽ അക്കാദമി, കലൂർ, കൊച്ചി.